നമസ്കാരം. വീണ്ടും സിനിമയെ വെല്ലുന്നൊരു പ്രേതകഥ, അതും കോഴിക്കോട് നഗരത്തിനടുത്തുള്ളൊരു വീടിനെ ചുറ്റിപ്പറ്റി. ജില്ലാ ഭരണാധികാരി താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടാണ് ഇക്കഥ പ്രചരിക്കുന്നതെങ്കിലും കോഴിക്കോട് കളക്ടർമാരുടെ ബംഗ്ലാവുകളെ ചുറ്റിപ്പറ്റിയുള്ള പ്രേതകഥകൾ തലമുറ തലമുറകളായി കൈമാറി വരുന്നതാണ്. കോഴിക്കോട് ജീവിച്ചിരുന്ന സംവിധായകനായ ലിസ ബേബി ഒരുക്കിയ പ്രേത സിനിമകളെ വെല്ലുന്ന പ്രേതകഥയാണ് ജില്ലയിലെ സർക്കാർ ജീവനക്കാരുടനിടയിൽ പാറിപ്പറഞ്ഞ് നടക്കുന്നത്. ഇത്തരം പ്രേതകഥകൾക്ക് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് പഞ്ഞമേയില്ല എന്നതാണ് രസകരമായ വസ്തുത. നിലവിലെ കളക്ടർ വരുന്നതിന് 2-3 വർഷം മുമ്പുള്ള കഥയാണ് ഇപ്പോൾ വാമൊഴിയായി ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രചരിക്കുന്നത്. വിവാദ നായകനായ കളക്ടറായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. വെസ്റ്റ് ഹില്ലിലാണ് കളക്ടർമാരുടെ ബംഗ്ലാവ്. കളക്ടറുടെ ഗൺമാൻ താമസ സൗകര്യവും ബംഗ്ലാവിനോട് ചേർന്നാണ്. ഒരു ദിവസം അർദ്ധരാത്രിയോടടുത്താണ് സംഭവം. തന്റെ മുറിയിൽ നല്ല ഉറക്കത്തിലായിരുന്ന ഗൺമാൻ പെട്ടെന്നാണ് ചിലങ്കയുടെ ശബ്ദം കേട്ടത്. ഞെട്ടിയുണരുമ്പോൾ ആരോ കഴുത്തിന് മുറുകെ പിടിച്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു. ചാട് ലൈറ്റിട്ടപ്പോൾ മുറിയിലോ മുറ്റത്തോ ആരെയും കാണാനുണ്ടായിരുന്നില്ല അത്രേ. വാമൊഴിയായി പ്രചരിക്കുന്ന കഥയിൽ സത്യമുണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ലല്ലോ. പഴക്കം ചെയ്യുന്നൊരു പ്രേതകഥ. കോഴിക്കോട്ടെ കളക്ടർമാരുടെ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രേതകഥകൾക്ക് 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് മലബാർ കളക്ടറുടെ താമസ സ്ഥലം മാറ്റിയതുപോലും പ്രേതത്തെ പേടിച്ചിട്ടാണെന്നാണ് വിശ്വാസം. മലബാർ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച കളക്ടറായിരുന്നു സർ ഹെൻറി വാലന്റൈൻ കനോലി. 1841 മുതൽ 1855 വരെയാണ് കനോലി സാഹിബ് കളക്ടറായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് നിലമ്പൂരിൽ തേക്ക് വെച്ചുപിടിപ്പിച്ചത്. 1848 കനോലി കനാലും പണിതു. ഏറനാട്ടിലെ മാപ്പിള കർഷകരുടെ സമരങ്ങളെ അടിച്ചമർത്താൻ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചയാളാണ് കളക്ടറെ അക്കാലത്ത് നാട്ടുകാർ വിലയിരുത്തിയിരുന്നത്. ആയുധ തിരോധാന ഉത്തരവ്, മാപ്പിള ഔട്ട്റേജസ് ആക്ട് തുടങ്ങിയ ബ്രിട്ടീഷ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ ശക്തി പ്രയോഗിച്ചതാണ് ഇതിന് കാരണം. അതേസമയം ഇതൊന്നും കനോലിയുടെ ഏകപക്ഷീയമല്ല തീരുമാനമായിരുന്നില്ല. സർക്കാർ നയം നടപ്പിലാക്കേണ്ടി വന്നത് മാത്രമാണെന്നും ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. ഏറനാട്ടിൽ മാപ്പിള നേതാക്കളോട് കടുത്ത നിലപാട് സ്വീകരിച്ച അതേ കനോലി വലിയങ്ങാടിയിൽ മുസ്ലിം കച്ചവടക്കാർക്ക് അക്കാലത്ത് പലിശരഹിത വായ്പ നൽകിയതായും ചരിത്ര രേഖകളുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ഹിൽ പട്ടാള ബാരക്സ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു കനോലിയുടെ ബംഗ്ലാവ്. 1855 ഓഗസ്റ്റ് 4 വാളശ്ശേരി എമാലു, പുലിയാംകുന്നത്ത് ഏലു, ചെമ്പൻ മൊയ്തീൻകുട്ടി, വെള്ളാത്താഴത്തെ പറമ്പിൻ മൊയ്തീൻ എന്നിവരടങ്ങുന്ന 4 സംഘം ജയിൽ ചാടി. ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന മാളികയിൽ മാമുവാണ് ഇവർക്കുണ്ടായ സഹായങ്ങൾ നൽകിയത്. ഏറനാട്ടിൽ കാണിച്ച ക്രൂരതകൾക്ക് പ്രതികാരമായി കനോലിയെ വധിക്കുകയായിരുന്നു ഇവരുടെ പദ്ധതി. സെപ്റ്റംബർ 11 വൈകിട്ടോടെ വെസ്റ്റീലിലെ കുന്നിൻ ചെരുവിൽ പുൽമേട്ടിൽ ഇവർ പതുങ്ങിയിരുന്നു. രാത്രി 11 ഭക്ഷണശേഷം കനോലി സായിപ്പ് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ലേഡി കനോലി അകത്തായിരുന്നു. ബട്ട്ലർമാരും സേവകരും അകത്തുണ്ടായിരുന്നു. 4 സംഘം ഇരുട്ടിന്റെ മറവിൽ ബംഗ്ലാവിലേക്ക് ഓടിക്കയറി. വരാന്തയിൽ ഇരിക്കുകയായിരുന്ന കളക്ടർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന് മുൻപേ ആക്രമണം തുടങ്ങി. അലർച്ച കേട്ട് ലേഡി കനോലിയും പരിചാരകരും ഓടിയെത്തി. അക്രമി സംഘം സ്ത്രീകളെ ആക്രമിച്ചില്ല. തടയാൻ ശ്രമിച്ച വേലക്കാർക്ക് പരിക്കേറ്റു. 27 മുറിവുകളാണ് കനോലിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. 7 തലയിലായിരുന്നു. ഇതിൽ 3 തലച്ചോറിൽ ആഴത്തിലുള്ള മുറികളുമായിരുന്നു. ഇരു കൈകളും അറ്റുതൂങ്ങുകയും ചെയ്തു. രക്ഷപ്പെട്ട അക്രമികൾ മൊറയൂരിലുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം കിട്ടി. സെപ്റ്റംബർ 17 മൊറയൂരിൽ എടവണ്ണപ്പാറ പ്രദേശത്ത് മേജർ ഹാലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ക്യാപ്റ്റൻ ഡെവീസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക ബറ്റാലിയനും കെട്ടിടം ആക്രമിച്ച് 5 വധിച്ചു. പിൽക്കാലത്താണ് പ്രേതകഥയുടെ തുടക്കമുണ്ടായത്. കനോലിക്ക് ശേഷം പുതിയ കളക്ടർ വന്നു. ജീവനക്കാരും ബട്ട്ലർമാരും മാറി വന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം രാത്രിയാവുമ്പോൾ കളക്ടറുടെ ബംഗ്ലാവിന്റെ വരാന്തിൽ ചുരുട്ടിന്റെ മണം പരക്കാൻ തുടങ്ങിയെന്ന് ജോലിക്കാർക്ക് സംശയമായി. രാത്രികാലത്ത് ചൂളം വിളിച്ച് ഇംഗ്ലീഷ് പാട്ടുപാടി ആരോ ഒരാൾ പുറത്തിരുന്ന് ചുരുട്ട് വലിക്കുന്നതായി സേവകർ പറഞ്ഞു. ഉറങ്ങിക്കിടന്ന ബട്ട്ലറോട് അർദ്ധരാത്രി ഇംഗ്ലീഷിലാരോ കുടിവെള്ളം ചോദിച്ചതായും കഥ പറഞ്ഞു. കനോലി സാഹിബ് പ്രേതമായി ബംഗ്ലാവിൽ രാത്രി കറങ്ങി നടക്കുന്നതായി ജീവനക്കാർ ഭയപ്പെടാൻ തുടങ്ങി. ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കൂട്ടത്തോടെ പരാതിയും ഉയർന്നു. തുടർന്ന് സർക്കാർ ഇക്കാര്യം പരിഗണിച്ചു. കളക്ടറുടെ ബംഗ്ലാവ് തൊട്ടടുത്ത് ഈസ്റ്റ് ഹില്ലിലെ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. പ്രേതത്തെ തുരത്താൻ ശക്തിയുള്ള ആരെങ്കിലും പഴയ കെട്ടിടത്തിൽ വേണമെന്നായിരുന്നു അത്രേ തീരുമാനം. അങ്ങനെ ആ കെട്ടിടം പട്ടാള ബാരക്കായി മാറ്റിയെന്നാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്ന കഥ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.